മലയാളി സ്പോർട്സ് ടോക്കിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊടുത്ത് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായി ഇന്നലെ നടന്ന ഐ എസ് എൽ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന എസ് സി ഈസ്റ്റ് ബംഗാൾ വാസ് എഫ് സി ഗോവ മത്സരത്തിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ സീസണിലെ ആ ഒരു ആദ്യ വിജയം സ്വന്തമാക്കിയെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈസ്റ്റ് ബംഗാളിനെ അവരുടെ ഇന്ത്യൻ യുവതാരം നോറോ മഹേഷ് സിംഗ് ഇരട്ട ഗോൾ നേടിയപ്പോൾ 37-ാം മിനിറ്റിൽ ആൽബർട്ട് ഒനോഗോയുടെ വകയായിരുന്നു ഗോവയുടെ ആരോ ആശ്വാസ ഗോൾ. എന്തായാലും നിലയിൽ ഈ ഒരു പുതിയ പരിശീലകന്റെ കീഴിൽ ആദ്യ മത്സരം തന്നെ വിജയിച്ചു കയറാൻ ഈസ്റ്റ് ബംഗാളിനെ സാധിച്ചത് തീർച്ചയായും അവരുടെ ആ ഒരു കോൺഫിഡൻറ് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച പരിശീലകരുകളായ സെർജിയോ ലൊബേറ ഇപ്പോൾ സിറ്റി ഗ്രൂപ്പിന്റെ ചൈനീസ് ക്ലബായ സിഷുവാൻ ജിയോണുവിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റു എന്ന ഒരു ഒഫീഷ്യൽ വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല നിലയിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലെ കോവിഡിന്റെ ആ ഒരു പ്രതിസന്ധി കണക്കിലെടുത്ത് എ ടിക്കെതിരായ ഇന്നത്തെ മത്സരം മാറ്റിവെച്ചു എന്ന ആ ഒരു ഒഫീഷ്യലും ഇന്നലെ ഐ എസ് എൽ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ മാർക്കസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിലെ വിദേശ താരങ്ങൾക്ക് കോവിഡ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും ഏതാണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ടീമിന്റെ ആ ഒരു അവസ്ഥ അത്ര ഗുഡല്ല എന്നുമാണ് മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ എല്ലാം റെഡിയായി ആ ഒരു പഴയ ഊർജ്ജത്തിലേക്ക് മടങ്ങിയെത്താൻ ടീമിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല നിലവിൽ മുമ്പ് മാറ്റിവെച്ചിരുന്ന ഒഡീഷ എഫ് സി വാസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരം ഇപ്പോൾ 23 രാത്രി 9:30 നടക്കുമെന്ന ഐ എസ് എല്ലിന്റെ ഒരു ഒഫീഷ്യലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല നിലയിൽ ഷോൾഡറിനേറ്റ പരിക്ക് കാരണം പുറത്തുപോയ ജസ്ലിന്റെ ആ ഒരു സർജറി വിജയകരമായി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്ന ആ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഐ എസ് എല്ലിലെ ഏറ്റവും റൈറ്റിംഗ് ഉള്ള താരങ്ങളുടെ ഒരു 11 ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ പുറത്തുവിട്ടപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങായി ഗോൾ കീപ്പർ പ്രഭശികൻ സിംഗിലെ ഹൊർമിബാമെ അഡ്രിയാൻ ലൂണ തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഒരു സന്തോഷവർദ്ധന നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഗോൾ കീപ്പിംഗിൽ ഗില്ലും അതുപോലെ തന്നെ ഡിഫൻസിൽ ഹൊർമിബാമും മുന്നേറ്റത്തിൽ അഡ്രിയാൻ ലൂണയും കാഴ്ചവെക്കുന്ന ആ ഒരു സ്ഥിരത തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഒത്തിരി ഗുണം തന്നെ ഈ ഒരു സീസണിൽ നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ഈ ഒരു സീസണിലെ മോസ്റ്റ് ഫോൾ നടത്തിയ താരങ്ങളുടെ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അർജന്റീനിയൻ താരം ജോർജ് പെരേര ഡിയാസ് 29 ഫോളുകൾ ഇതുവരെ നടത്തി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന ആ ഒരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു സാധിപ്പിക്കുന്നു കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.